എന്തുണ്ട് വിശേഷങ്ങള്? കൊറേ ദിവസങ്ങളായല്ലേ നമ്മൾ കണ്ടിട്ട്. എന്താ പറയാ, ചില സാങ്കേതിക തകരാറ് മൂലം പരിപാടിയിലൊക്കെ തടസ്സം നേരിട്ടതിൽ ഖേദിക്കുന്നു. അപ്പൊ എല്ലാവരും ഇന്ന് ന്യൂ ഇയർ ഒക്കെ ആഘോഷിക്കായിരിക്കും. നമുക്കൊക്കെ എന്താ ആഘോഷല്ലേ, സാധാരണ ഒരു കലണ്ടർ മാറുന്നു, അത്രക്കുള്ളോ. സെയിം സിറ്റുവേഷൻ, സെയിം പ്രശ്നങ്ങള്, സെയിം സ്വപ്നങ്ങള്, സെയിം ദുഃഖങ്ങള്. അപ്പോ എന്താ പറയാ, നമ്മളെപ്പോഴും പറയും പ്രതീക്ഷയാണ് ജീവിതം, പ്രതീക്ഷയാണ് ജീവിതം എന്ന്. പക്ഷെ വല്ലാണ്ട് പ്രതീക്ഷ വെച്ചിട്ട് കിട്ടാണ്ടാവുമ്പോ കൂടുതൽ കൂടുതൽ നിരാശയിലേക്ക് പോണ ആൾക്കാരും ഉണ്ട് കേട്ടാ. എന്നെ പോലെയൊക്കെ എനിക്ക് ഭയങ്കര പ്രതീക്ഷയുള്ള ആളാണ്. പിന്നെ ഒരു സ്റ്റേജ് കഴിയുമ്പോ പ്രതീക്ഷകളൊന്നും നടക്കാണ്ടാവുമ്പോ ഒരു തരം മരവിപ്പും മട്ടും വരാറുണ്ട്. അപ്പൊ ഞാനിപ്പോ എന്റെ മനസ്സിനെ പഠിപ്പിക്കണ ഒരു പുതിയൊരു ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നും ശരിയാവില്ല, എല്ലാം ശീലാവും. ഈ സിറ്റുവേഷനായിട്ട് അങ്ങോട്ട് മുന്നോട്ട് പോവാൻ നമ്മൾ ഓക്കെ ആവും. നമ്മളിങ്ങനെ അന്ധമായിട്ട് നമ്മള് അത് ശരിയാവും, അത് ശരിയാവും, അത് ശരിയാവും ഇങ്ങനെ മനസ്സിലിട്ട് നടന്ന് ഇട്ട് നടന്ന് ഇട്ട് നടന്ന് നമുക്ക് നമ്മളൊരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, ഒരു കാര്യത്തിന് വേണ്ടി ട്രൈ ചെയ്യുക, എന്നിട്ട് നമുക്കത് ശരിയാവാണ്ടാവുമ്പോ ഭയങ്കര നിരാശയാവും. അപ്പൊ ഇപ്പൊ ഞാൻ സമാധാനം കണ്ടെത്തുന്നത് ഒക്കെ ശീലാവും, ശരിയായില്ലെങ്കിലും ഒക്കെ ശീലാവും എന്നാണ്. അപ്പൊ ന്യൂ ഇയർ ആയിട്ട് എന്തൊക്കെയാണ് പരിപാടി? പിള്ളേർക്ക് ഇവിടെ സ്കൂള് തുറന്നിട്ടില്ല കേട്ടാ. പിന്നെ മമ്മിയും പപ്പയും ഭയങ്കര ശോകമാണ്. രണ്ടു പേർക്കും വയ്യ, വയ്യ എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം വയ്യ. പപ്പയ്ക്ക് അത്രയും വയ്യ, മമ്മിക്ക് അതിനും അക്രമമായിട്ട് വയ്യ. പിന്നെ ക്രിസ്മസിന്റെ കുറച്ച് നമുക്ക് തിരക്കുണ്ടായിരുന്നു, കട്ട്ലേറ്റിനൊക്കെ ഓർഡർ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അതൊക്കെ എങ്ങനെയൊക്കെയോ മമ്മി ചെയ്തു. അപ്പൊ അതിന്റെ ഇടയിൽ വീഡിയോ എടുക്കലും ആക്കലൊന്നും ശരിയായിട്ടില്ല. പിന്നെ അത് മാത്രല്ല, കഷ്ടപ്പെട്ട് ചെയ്തിട്ടും കുക്കിംഗ് വീഡിയോസിനൊക്കെ ഇപ്പൊ നിങ്ങൾക്ക് നോക്കിയറിയാം, വ്യൂസ് ഭയങ്കര കുറവുണ്ട്. അപ്പൊ മമ്മിക്ക് ഭയങ്കര ഫീലിങ്സ്, ഇത്രയും കഷ്ടപ്പെട്ടിട്ട് മമ്മി ആ പണിയുടെ ഇടയിൽ കൂടിയാണ് നമുക്ക് വേണ്ടിയിട്ട് വീഡിയോസ് ചെയ്യണം. വ്യൂസ് കുറവാകുമ്പോ മനുഷ്യരല്ലേ, നമ്മൾ കഷ്ടപ്പെട്ടിട്ട് അതിനൊരു അധ്വാനം കിട്ടാണ്ടാവുമ്പോ നമുക്കൊരു വിഷമവും സങ്കടവും ഒക്കെ വരും, സ്വാഭാവികം. അപ്പോ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. പിന്നെ നിങ്ങളുടെയൊക്കെ വിശേഷങ്ങൾ എന്തുണ്ട്? പിന്നെ എന്താ പറയാ, പുതുവത്സരമായിട്ട് എന്താ പറയാ, 2023 വരെ ബോധം വെച്ച കാലം തൊട്ട് സ്കൂളിലെ ടീച്ചേഴ്സ് പറയും നമ്മൾ അങ്ങനെ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, പുതുവത്സരമാണ്, പുതിയ ആരംഭമാണ്, അങ്ങനെ ആകണം. കുറെ പ്രതിജ്ഞകളൊക്കെ കുറച്ച് കൊല്ലം മുമ്പ് വരെ, കഴിഞ്ഞ കൊല്ലം വരെയൊക്കെ തീരുമാനിച്ചിരുന്നു. വെയിറ്റ് കുറയ്ക്കണം, നല്ല കുട്ടിയായിട്ട് എക്സസൈസ് ചെയ്യണം, ഫുഡ് കൺട്രോൾ ചെയ്യണം, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഈ കൊല്ലം ഇന്ന് ഒരു തീരുമാനങ്ങളും ഇല്ല കേട്ടാ, വന്ന പടി ചന്തം. ഇഷ്ടമുള്ളത് കഴിക്കുക, ഇഷ്ടമുള്ളത് ചെയ്യുക, എന്താ പറയുക, ദൈവം വിളിക്കണ സമയത്ത് മരിക്കുക. അല്ലാണ്ട് കുറേ സ്വപ്നങ്ങൾ കൂട്ടി വെച്ചിട്ടും കുറേ ആഗ്രഹങ്ങൾ അത് നടക്കും ഇത് നടക്കും എന്ന് പറഞ്ഞിട്ട് കുറേ അതിൻ്റെ പിന്നാലെ ഓടി നടന്നിട്ട് മനസ്സിനെ നിരാശയാക്കണ പരിപാടി നിർത്തി, കിട്ടണ നിമിഷം, ഇപ്പം ജീവിക്കണ ഈ നിമിഷത്തിന് നന്ദി പറയുക, അത്രേ ഉള്ളൂ. അത് വിചാരിച്ചിട്ട് എന്നെ പോലെ ഉഴപ്പികളാവണം എന്നല്ല, ലക്ഷ്യമുള്ളവരൊക്കെ അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക, ലക്ഷ്യങ്ങൾ നേടാതൊക്കെയാണ്. എനിക്കിതിപ്പോൾ വട്ടായിട്ട് എന്താ പറയുക, നമുക്കൊന്നും ശരിയാവണില്ല എന്ന് മനസ്സിലാവുമ്പോൾ നമ്മുടെ കൺട്രോള് കൈവിട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോന്ന് ചിന്തിച്ച് നമ്മുടെ മനസ്സിനെ ബലപ്പെടുത്തണില്ലേ. അപ്പം എൻ്റെ ന്യൂ ഇയറിൻ്റെ തീരുമാനങ്ങൾ ഇതൊക്കെയാണ്, ഒന്നും ശരിയാവില്ല, ഒന്നും ശരിയാവണമില്ല. അപ്പം എല്ലാം അങ്ങ് ശീലാക്കുക, ഇതാണ് നമ്മുടെ ആക്സെപ്റ്റ് ചെയ്യുക, അങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് നടക്കുക. പിന്നെ 2023 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലൊരു മൂഞ്ചിയ വർഷം എൻ്റെ ലൈഫിലില്ല. അങ്ങനെ തന്നെ പറയാം, എന്ന് വെച്ചാൽ നഷ്ടങ്ങളുടെ പട്ടിക മാത്രമുള്ളൊരു വർഷം, കുറേ 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 നഷ്ടങ്ങൾ. അപ്പം നമ്മൾ മനുഷ്യരെപ്പോഴും അങ്ങനെയാണ്, നമ്മളെക്കാളും എന്താ പറയുക, താഴേക്ക് നോക്കില്ല, നമ്മളെക്കാളും മുകളിലുള്ളവരെ നോക്കും. അപ്പോഴാണ് നമുക്ക് പ്രശ്നങ്ങൾ അറിയാം, എന്നാലും നമുക്ക് നമ്മൾ തന്നെയാണ് വലുത്, നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ തന്നെയാണ് വലുത്, നമുക്ക് നമ്മുടെ സിറ്റുവേഷൻസ് തന്നെയാണ് ഇമ്പോർട്ടൻറ്റ്. നമ്മളെത്ര മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്താലും മറ്റുള്ളവരുടെ അടുത്ത് നല്ല വാക്ക് പറഞ്ഞാലും നമ്മുടെ ലൈഫിൽ അത് വരുമ്പോൾ നമുക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ലേ. അപ്പം അതുപോലെ തന്നെ 2023 എന്താ പറയുക, ഒരു മൂഞ്ചിയ വർഷം, അത്രേ പറയാനുള്ളൂ. പിന്നെ പുതിയ പ്രതീക്ഷകളും തീരുമാനങ്ങളും ഒന്നുമില്ല, ആർക്കും വലിയ മോഹന വാഗ്ദാനങ്ങളൊന്നും കൊടുക്കണില്ല. കുറച്ച് നാളായിട്ട് കാണാത്ത റിലേറ്റീവ്സുകളൊക്കെ ഇന്നലെ കണ്ടപ്പോൾ പറഞ്ഞു നീ ഒന്ന് വണ്ണം കുറയ്ക്കി, വണ്ണം ഭയങ്കര കൂടുതലാണ്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. അതൊന്നും മൈൻഡാക്കണില്ല. മൈൻഡാക്കണില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തോന്നണം, അല്ലാണ്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു സംഭവം ചെയ്തിട്ട് ഒരു കാര്യവും ഇല്ല. മറ്റുള്ളവർക്ക് അത് എത്ര നല്ലതായിട്ട് തോന്നിയാലും നമുക്കതിനോടൊരു താല്പര്യം ഇല്ലെങ്കിൽ അതിലെത്ര നല്ലതുണ്ടെന്ന് പറഞ്ഞാലും കാര്യമില്ല. അപ്പോൾ സ്വയം തോന്നണം, അതെൻ്റെ അഹങ്കാരമായിട്ടൊന്നും നിങ്ങൾ വിചാരിക്കരുത്. എന്ന് വെച്ചാൽ നമുക്ക് സ്വയം തോന്നണം, എന്ത് കാര്യങ്ങളും നമുക്ക് സ്വയം തോന്നണം, എന്നാലേ ഇനി നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ മാറ്റിയാലും അതിനൊരു സമയമുണ്ട്, ആ സമയം കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങളിലേക്കും നമ്മുടെ തഴക്കദോഷം എന്ന് പറയില്ലേ, ആ തഴക്കത്തിലേക്കൊക്കെ നമ്മൾ പോവും. അപ്പം മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് മാറാൻ നിൽക്കാണ്ട് സ്വന്തം ഇഷ്ടത്തിന് നിങ്ങൾ മാറാം. പിന്നെ എപ്പോഴും പറയണ പോലെ നമ്മളെ സ്നേഹിക്കുക, നമ്മുടെ ഈ പ്രശ്നം ചാവണ വരെ തീരില്ല. ഒരു പ്രശ്നം കഴിഞ്ഞാൽ അടുത്ത പ്രശ്നം ഉറപ്പാണ്, മനുഷ്യനല്ലേ, ഉറപ്പാണ്. അപ്പോൾ പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വട്ടടിക്കുമ്പോൾ ഇടയ്ക്ക് പോയിട്ടൊരു ഷേക്ക് കുടിക്കുക, അല്ലെങ്കിൽ പറയുക
ഓൾ ഈസ് വെൽ നമ്മുടെ വിജയ് പറഞ്ഞ പോലെ എല്ലാം ശരിയും ഒക്കെ വെല്ലാവട്ടെ. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയൊക്കെ തന്നെയുള്ള വിശേഷങ്ങളും. മമ്മിയുടെ അടുത്തേക്ക് ക്രിസ്മസിന് പോയിണ്ടായിരുന്നില്ല, അവിടെ ബൈജാണ്ട് അപ്പച്ചൻ മരിച്ചിരിക്കണ കാരണം ക്രിസ്മസിന് മമ്മിയുടെ അടുത്ത് പോയില്ല. അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് മമ്മിയുടെ അടുത്തേക്കൊക്കെ പോയത്. ചിലർ പറയും മരിച്ചു കഴിഞ്ഞാൽ ക്രിസ്മസ് ഇല്ലയെന്ന്. ക്രിസ്മസ് ഇല്ലയെന്നല്ല, ചില കാര്യങ്ങൾ നമ്മൾ മാറ്റിവെക്കണമെന്നുള്ളൂ. ഈശോ ജനിക്കണത് നമുക്കില്ലയെന്ന് പറഞ്ഞൊന്നും നമുക്കിരിക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ അവരുടെ അടുത്തുള്ള ആ ഒരു സ്നേഹത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും പുറത്ത് കുറച്ച് ദിവസങ്ങൾ നമ്മൾ ചിലരെ ബാഹ്യമായ ചിലതിൽ നിന്ന് നമ്മൾ ഒന്ന് വിട്ടു നിൽക്കണം, അത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ 2023 ഒരുപാട് നഷ്ടങ്ങളുടെ വർഷമാണ്. അതിലൊരു നഷ്ടം ബൈജാണ്ട് അപ്പച്ചൻ മരിച്ചു തന്നെയായിരുന്നു. പിന്നെ കുറേ കാര്യങ്ങൾ, പിന്നെ എന്താ പറയുക, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ആരും നമുക്ക് സന്തോഷമൊന്നും കൊടുന്നു തരില്ല കേട്ടോ. ഞാനേ വിചാരിച്ചേ, ഞാൻ എപ്പോഴും ഇങ്ങനെ ചിന്തിക്കും, ദൈവമേ ഒരു സന്തോഷമുള്ള മനുഷ്യനെങ്കിലും കണ്ടിട്ട് ഒരു ദിവസമെങ്കിലും നമുക്ക് നിൽക്കാൻ വരണേന്ന്. നമ്മൾ പുറമേന്ന് നോക്കുമ്പോൾ പലരും ഭയങ്കര ഹാപ്പിയാണ്, പക്ഷെ ആരും ഹാപ്പി അല്ല. ഒന്നല്ലെങ്കിൽ ഒന്ന് എന്തെങ്കിലുമൊക്കെ മനുഷ്യനുണ്ടാവും. അപ്പം നമ്മൾ കിട്ടിയിട്ടുള്ളതിനെ നന്ദി പറയാം, അപ്പോൾ കുറേയൊക്കെ സമാധാനം കിട്ടും. ഇതൊക്കെ നമുക്കറിയാം, എന്നാലും നമുക്കിങ്ങനെ ചില നേരത്തെ വട്ടാവും. മനുഷ്യനല്ലേ, എനിക്കിപ്പോൾ നല്ല വട്ടു മൂത്തട്ടിരിക്കണത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തോ മനസ്സിങ്ങനെ ഡൗണായി പോകുന്നുണ്ട്. എന്താ പറയുക, ഒന്നിലും ഒരു സന്തോഷം ഇല്ലാത്തൊരവസ്ഥ, ഡിപ്രഷനൊക്കെ എന്ന് തോന്നണേ. നമ്മൾ എന്താ പറയുക, കുറച്ച് ഏജ് ആകുമ്പോൾ ഓരോരോ ഇതുകൾ വരുമല്ലോ, ശീലക്കേടുകൾ വരുമല്ലോ നമ്മുടെ മനസ്സിനും ശരീരത്തിനൊക്കെ, അതിൻ്റെയൊക്കെ ആയിരിക്കും. അപ്പം എന്തെന്നെ പറഞ്ഞാലും എന്താ പറയുക, പതിവ് പല്ലവി തന്നെ. എല്ലാവർക്കും നല്ലൊരു അടിപൊളി വർഷമാവട്ടെ. അടിപൊളി ആയില്ലെങ്കിലും നമുക്ക് നമ്മുടെ സിറ്റുവേഷൻസ് അക്സെപ്റ്റ് ചെയ്തിട്ട് ഒന്നും ശരിയായില്ലെങ്കിലും എല്ലാം ശീലമൊന്ന് ചിന്തിച്ചിട്ടെങ്കിലും ജീവിക്കാനുള്ളൊരു ശക്തി ദൈവം എല്ലാവർക്കും തരട്ടെ. അപ്പോൾ നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവർക്കും നല്ലൊരു പുതുവത്സരം ആശംസിക്കുകയാണ്. മമ്മി എല്ലാവരും അന്വേഷിച്ചു എന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നമുക്ക് പറ്റണ പോലെയൊക്കെ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് മാക്സിമം വരാനായിട്ട് ശ്രമിക്കും. അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു പുതുവത്സരം ആശംസിക്കുകയാണ് കേട്ടോ.